ബന്ധുനിയമന വിവാദത്തിൽ തെറ്റുപറ്റിയെന്ന് തെളിയിച്ചാൽ പൊതുപ്രവർത്തനം അവസാനിപ്പിക്കുമെന്ന് മന്ത്രി കെ ടി ജലീൽ നിയമസഭയിൽ വ്യക്തമാക്കിയിരിക്കുന്നു. യോഗ്യതയുള്ളവരെ കൊണ്ടുവരാനാണ് ശ്രമിച്ചത്. കെ ടി അദീപിനെ ഡെപ്യൂട്ടേഷൻ നൽകിയതിൽ തെറ്റില്ല. താൻ അഴിമതിക്ക് കൂട്ടുനിന്നിട്ടില്ല. ഭാര്യ പ്രിൻസിപ്പളായത് യോഗ്യതയുടെ അടിസ്ഥാനത്തിലാണെന്നും മന്ത്രി പറഞ്ഞു. ടി ജി സജിത്തിലേക്ക് വീണ്ടും. സജിത്ത്, വിഷയത്തിനകത്ത് കെ ടി ജലീലിന്റെ വിശദീകരണങ്ങൾ എന്താണ് പ്രതിപക്ഷത്തിന്റെ ആരോപണങ്ങൾക്ക്? കെ ടി ജലീൽ വിശദീകരിക്കാൻ ശ്രമിക്കുന്നത് ഇക്കാര്യത്തിൽ യാതൊരുവിധ വീഴ്ചയും തന്റെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടില്ല. ജനറൽ മാനേജർ സ്ഥാനത്തേക്ക് യോഗ്യതയുള്ള ഒരു വ്യക്തിയെ കൊണ്ടുവരാനാണ് ശ്രമിച്ചത്. തൻ്റെ ബന്ധു എന്ന നിലയിലുള്ള ഒരു പരിഗണനയും നൽകിയിട്ടില്ല. കഴിഞ്ഞ കാലങ്ങളിൽ താൻ നിയമസഭാംഗമായും പൊതുപ്രവർത്തകനുമായി നിന്നപ്പോഴും ഒന്നും ഈ തരത്തിലുള്ള ഇടപെടലുകൾ തൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല. അത്തരത്തിലുള്ള ഇടപെടലുകൾ ഉണ്ടായിട്ടുണ്ടെന്ന് ആർക്കും ചൂണ്ടിക്കാണിക്കാനുമാവില്ല. തെറ്റ് തൻ്റെ ഭാഗത്തു നിന്ന് പറ്റിയെന്ന് തെളിഞ്ഞാൽ പൊതുപ്രവർത്തനം തന്നെ അവസാനിപ്പിക്കുമെന്നതാണ് കെ ടി ജലീൽ ഇന്ന് നിയമസഭയിൽ പ്രതിപക്ഷത്തിൻ്റെ അടിയന്തര പ്രമേയ നോട്ടീസിന് മറുപടിയായി പറഞ്ഞത്. മുഖ്യമന്ത്രി ഇപ്പോൾ വീണ്ടും നിയമസഭയിൽ ഈ അടിയന്തര പ്രമേയ വിഷയത്തിൽ സംസാരിക്കുകയാണ്. മുഖ്യമന്ത്രി വിശദീകരിക്കുന്നത് ഈ വിഷയത്തിൽ മന്ത്രിസഭയുടെ പരിഗണനയ്ക്ക്, ഈ നിയമനം മന്ത്രിസഭയുടെ പരിഗണനയ്ക്ക് കൊണ്ടുവരേണ്ട ആവശ്യമില്ല എന്നതാണ് മുഖ്യമന്ത്രിയുടെ വിശദീകരണം. പ്രതിപക്ഷം പ്രധാനമായും ചൂണ്ടിക്കാണിച്ച ഒരു ആരോപണമാണ് അത്. കാരണം വകുപ്പ് സെക്രട്ടറി മന്ത്രിസഭ പരിഗണിക്കണമെന്ന് നോട്ട് എഴുതിയെങ്കിലും അത് മന്ത്രിയുടെ ഇടപെടലിനെ തുടർന്ന് മുഖ്യമന്ത്രി നേരിട്ട് ഒപ്പിട്ട് നൽകുന്ന സാഹചര്യമാണ് ഉണ്ടായത്. ഇതേ തുടർന്ന് മുഖ്യമന്ത്രിയും ഇതിൽ കൂട്ടുപ്രതിയാണ് എന്നതായിരുന്നു പ്രതിപക്ഷത്തിന്റെ ആരോപണം. ഇതിനുകൂടിയുള്ള മറുപടിയായിട്ടാണ് മുഖ്യമന്ത്രി നിയമസഭയിൽ വിശദമാക്കുന്നത്. മന്ത്രിസഭയുടെ ആരോപണം, അല്ല ക്ഷമിക്കണം, മന്ത്രിസഭയുടെ പരിഗണന ഇത്തരമൊരു നിയമനം നടത്തുന്നതിന് ആവശ്യമില്ല. ഒപ്പം തന്നെ യൂത്ത് ലീഗ് നേതാവ് പി കെ ഫിറോസ് നമുക്ക് പറ്റിയിരുന്നു. ഫിറോസ്, ഈ വിഷയത്തിനകത്ത് യൂത്ത് ലീഗ് ഉയർത്തുന്ന, താങ്കളടക്കമുള്ളവർ ഉയർത്തിയ, പ്രതിപക്ഷം ഉയർത്തിയ ആരോപണങ്ങൾക്കെല്ലാമുള്ള മറുപടി നൽകുകയാണ് മുഖ്യമന്ത്രിയും അതോടൊപ്പം തന്നെ മന്ത്രി കെ ടി ജലീലും. ഇതിനകത്ത് മന്ത്രിസഭയുടെ പരിഗണനയ്ക്ക് കൊണ്ടുവരേണ്ട ആവശ്യമില്ല ഈ വിഷയം എന്ന് അടിവരയിട്ട് പറയുന്നതിലൂടെ ഈ ആരോപണത്തിന് മുനയൊടിയുന്നുണ്ടോ? ഒരിക്കലുമില്ല. കാരണം ഒരു പിന്നെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് മന്ത്രി ചെയ്ത ആദ്യത്തെ കാര്യം തൻ്റെ ബന്ധുവിൻ്റെ അതേ വിദ്യാഭ്യാസ യോഗ്യത, നേരത്തെ ജനറൽ മാനേജർ പദവിക്കുണ്ടായിരുന്ന വിദ്യാഭ്യാസ യോഗ്യത മാറ്റം വരുത്തി അതിനകത്ത് ഉൾപ്പെടുത്തുകയായിരുന്നു. അപ്പൊ അതിനകത്ത് മന്ത്രി പറഞ്ഞൊരു ന്യായീകരണം, അധിക വിദ്യാഭ്യാസ യോഗ്യത ഉൾപ്പെടുത്തുന്നതിന് മന്ത്രിസഭാ യോഗം ചർച്ച ചെയ്യേണ്ട കാര്യമില്ല എന്നുള്ളതാണ്. എന്നാൽ ഇത് അധിക വിദ്യാഭ്യാസ യോഗ്യതയല്ല എന്നും അടിസ്ഥാന വിദ്യാഭ്യാസ യോഗ്യതയിൽ മാറ്റം വരുത്തുകയാണെന്നും രേഖകൾ വെച്ച് നമ്മൾ സമർപ്പിച്ചതാണ്. അതിനാണ് മുഖ്യമന്ത്രി മറുപടി പറയേണ്ടത്. കാരണം ബിടെക്കും പി ജി ഡി ബി എന്ന് പറയുന്ന ഒരു പി ജി ഡിപ്ലോമ കോഴ്സും, നേരത്തെ ഉണ്ടായിരുന്നത് ഗ്രാജുവേഷനും പോസ്റ്റ് ഗ്രാജുവേഷനും, ആ ഗ്രാജുവേഷനും എം ബി എ എന്ന് പറയുന്ന പോസ്റ്റ് ഗ്രാജുവേഷനുമുള്ള ഒരു കോഴ്സ് അടിസ്ഥാന യോഗ്യതയുള്ള ഒരു ജോലി അല്ലെങ്കിൽ ഒരു പദവി ഏറ്റവും കുറഞ്ഞ വിദ്യാഭ്യാസ യോഗ്യതയിലേക്ക് മാറ്റം വരുത്തുമ്പോൾ നമ്മൾ എന്താ അതിനെ പറയാ, അടിസ്ഥാന യോഗ്യതയിൽ മാറ്റം വരുത്തുക എന്നുള്ളതാണ്. അത് അധിക യോഗ്യതയല്ല, നേരത്തെയുള്ള യോഗ്യതയ്ക്ക് പുറമെ ഒരു അധിക യോഗ്യത അഡീഷണലായിട്ട് ചേർക്കുകയല്ല, അടിസ്ഥാന യോഗ്യതയിൽ മാറ്റം വരുത്തുകയാണ്. അത് മന്ത്രിസഭാ യോഗം കാണണമെന്ന് ഗവൺമെന്റ് സെക്രട്ടറി തന്നെ നോട്ട് എഴുതിയിട്ട് ആ നോട്ടിനെ മറികടന്നുകൊണ്ടാണ് മന്ത്രി ഈ ഉത്തരവിറക്കിയിട്ടുള്ളത്. അപ്പൊ അതിൽ മുഖ്യമന്ത്രി കൂടി ഫയൽ കണ്ടിട്ടുണ്ട് എന്നതുകൊണ്ട് മുഖ്യമന്ത്രി കൂടി ഈ വിഷയത്തിൽ കുറ്റക്കാരനാകും എന്ന് കണ്ടിട്ടാവണം മുഖ്യമന്ത്രി ഇപ്പോ മന്ത്രിയെ സംരക്ഷിക്കുന്ന ഒരു നിലപാട് സ്വീകരിക്കുന്നത്. പക്ഷെ എത്ര നിയമസഭയിൽ സംരക്ഷണം നൽകിയാലും ഇത് കോടതിക്കകത്ത് വരുമ്പോൾ ഇന്ന് ഉത്തരം പറയേണ്ടി വരുന്നുള്ളത് നിയമപരമായി ശ്രദ്ധിക്കുന്ന ആർക്കും ബോധ്യപ്പെടുന്ന കാര്യമാണ്. പക്ഷെ ഇപ്പോ കേരളത്തിലെ ജനങ്ങളുടെ മുമ്പിൽ ഒരു തെരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധികൾ പ്രതിപക്ഷം ഉന്നയിക്കുന്ന ചോദ്യങ്ങൾക്ക് കൃത്യമായ മറുപടി പറയുന്നതിന് പകരം നിയമസഭയെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലാണ് ഇപ്പോ മുഖ്യമന്ത്രി മറുപടി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അത് കേരളത്തിലെ ജനസമൂഹം ചർച്ച ചെയ്യുന്നു ഞങ്ങൾക്ക് ഉറപ്പുണ്ട്. ഫിറോസ്, സമാനമായ വിവാദം വന്നപ്പോൾ സ്വീകരിച്ച നിലപാടിന് വിരുദ്ധമായിട്ടുള്ള ഒരു നിലപാടിലേക്ക് സി പി എം കടക്കുന്നു, ഭരണകക്ഷി കടക്കുന്നു. പക്ഷെ ആ സമയത്ത് ആ പ്രതിരോധത്തിൽ പറയുന്ന കാര്യം മുൻ സാഹചര്യങ്ങൾ പോലല്ല. ജലീലും ലീഗും തമ്മിലുള്ള ശത്രുത കാലാകാലങ്ങളായി ഉള്ളതാണ്. അതുകൊണ്ട് ലീഗ് നടത്തുന്ന ഒരു വ്യക്തിഹത്യയാണ്, അതുകൊണ്ട് ആരോപണങ്ങളിൽ കഴമ്പില്ല, അങ്ങനെ ഒരു നിലപാടാണ് സ്വീകരിച്ചിരിക്കുന്നത് സി പി എം. അങ്ങനെയാണെങ്കിൽ ഇവിടെ ആർക്കെങ്കിലും പ്രതിപക്ഷത്തിന് എന്തെങ്കിലും ആരോപണം ഉന്നയിക്കാൻ കഴിയുമോ? പ്രതിപക്ഷം ഭരണപക്ഷത്തിലെ മന്ത്രിമാർക്കെതിരെ ഇനി കാലാകാലങ്ങളിൽ ഒരു ആരോപണം ഉന്നയിക്കാൻ കഴിയില്ലല്ലോ. പ്രതിപക്ഷം സ്വാഭാവികമായും ഭരണപക്ഷത്തിനെതിരായിരിക്കും. അങ്ങനെയാണെങ്കിൽ ഇനി കോൺഗ്രസിന് സി പി എമ്മിനെതിരെ ആരോപണം ഉന്നയിക്കാൻ കഴിയില്ല, സി പി എമ്മിനോ കോൺഗ്രസിനോ ബി ജെ പിക്ക് എതിരെ ആരോപണം ഉന്നയിക്കാൻ കഴിയില്ല. എല്ലാവർക്കും രാഷ്ട്രീയ വിരോധം ഉണ്ടാവുമല്ലോ. അപ്പൊ അത് രാഷ്ട്രീയ വിരോധം ഉണ്ടോ ഇല്ലയോ എന്നത് പ്രശ്നമേ അല്ല. ഉണ്ടെങ്കിലും ശരി, ഇല്ലെങ്കിലും ശരി, ഇനി ഉണ്ടെന്ന് തന്നെ വിചാരിക്കാം. ഉണ്ടെങ്കിൽ തന്നെ ഒരു മന്ത്രിക്ക് ഇമ്മട്ടിൽ ഒരു പിന്നെ നിയമലംഘനം നടത്തി സ്വന്തം ബന്ധുവിനെ ഒരു സ്ഥാപനത്തിൽ നിയമിക്കാൻ പറ്റില്ല. നമ്മൾ സ്വന്തപക്ഷവാദം എന്ന് പറയുന്നത്, അപ്പൊ അതുകൊണ്ട് ഈ രാഷ്ട്രീയ വിരോധം ഉണ്ടോ ഇല്ലേ എന്നുള്ളത് ഈ വിഷയത്തിനകത്ത് വരുന്നേ മുഖ്യമന്ത്രി ചെയ്യുന്നത് ചോദ്യങ്ങൾക്ക് മറുപടി പറയാന്നുള്ളതാണ്. ഒരു മന്ത്രിക്ക് സ്വന്തം ബന്ധുവിന്റെ ഒരു വിദ്യാഭ്യാസ യോഗ്യത ഇതുപോലെ
പിന്നെ വിദ്യാഭ്യാസ യോഗത്തിൽ മാറ്റം വരുത്തി ഉൾപ്പെടുത്താൻ പറ്റുമോ? ഒരു സ്വകാര്യ ബാങ്കിൽ നിന്ന് ബന്ധുവിനെ ഇതുപോലെ പൊതുമേഖലാ സ്ഥാപനത്തിലേക്ക് ഡെപ്യൂട്ടേഷൻ കൊണ്ടുവരാൻ പറ്റുമോ? ഇന്റർവ്യൂ ഇല്ലാതെ ഇതുപോലെ ജനറൽ മാനേജർ പദവിയിലേക്ക് നേരിട്ട് അപേക്ഷ വാങ്ങിയിട്ടോ അല്ലെങ്കിൽ വീട്ടിൽ കൊണ്ടുപോയി പിന്നെ നേരിട്ട് അഭ്യർത്ഥിച്ചിട്ടോ ക്ഷണിച്ചുകൊണ്ടോ ഒന്ന് നിയമിക്കാൻ പറ്റുമോ? ഈ ചോദ്യങ്ങൾക്ക് മുഖ്യമന്ത്രി മറുപടി പറയണം. അതല്ലാതെ രാഷ്ട്രീയ വിരോധമുണ്ട്, ലീഗാണ്, യൂത്ത് ലീഗാണ് എന്നൊക്കെ പറഞ്ഞ ബാലിശമായ അല്ലെങ്കിൽ അടിയന്തര പ്രാധാന്യമില്ലാത്ത വിഷയമാണെന്നൊക്കെ പറഞ്ഞ് ഒഴിയുന്നത് ഒന്നുകിൽ മുഖ്യമന്ത്രി എന്തോ മറച്ചു വെക്കുന്നു, മുഖ്യമന്ത്രിക്ക് കൂടി ഇതിൽ ഉൾപ്പെടുമെന്ന ഭയമുണ്ട്, അതല്ലെങ്കിൽ ഇ പി ജയരാജന് കൊടുക്കാത്തൊരു പരിഗണന ജലീലിന് കൊടുക്കുന്നതിൽ പാർട്ടിക്ക് ജയരാജനേക്കാളും പരിഗണന കൊടുക്കേണ്ട എന്തോ സംഗതി ജലീൽ പാർട്ടിക്ക് വേണ്ടി ചെയ്തു കൊടുക്കുന്നുണ്ട്. എന്റെ ബലമായ സംശയം ഈ പറയുന്ന അപാല പണക്കാരെയും കള്ളപ്പണക്കാരെയും ഒക്കെ സ്ഥാനാർത്ഥിയാക്കുന്നതിൽ ഇടനിലക്കാരനായി പ്രവർത്തിക്കുകയും അതുവഴി പാർട്ടിക്ക് വലിയ സമ്പത്ത് ഉണ്ടാക്കി കൊടുക്കുന്നതിലും ജലീൽ ഒരു വലിയ ഘടകമായി പ്രവർത്തിച്ചിട്ടുണ്ടാകണം. അതുകൊണ്ടായിരിക്കണം ഇത്തരത്തിലുള്ള സംഭാഷണം മുഖ്യമന്ത്രി എടുക്കുന്നത്. പി കെ ഫിറോസ് ആണ് വലിയ രീതിയിലുള്ള ആരോപണങ്ങൾ മന്ത്രി കെ ടി ജലീലിനെതിരെ ഉന്നയിച്ചിരിക്കുന്നത്. കള്ളപ്പണക്കാരെ സ്ഥാനാർത്ഥികളായി നിർത്തുന്നതിൽ ഇടനിലക്കാരനായി പ്രവർത്തിക്കുകയാണ് കെ ടി ജലീൽ എന്നതടക്കമുള്ള ആരോപണങ്ങൾ ഉന്നയിച്ചിരിക്കുന്നു പി കെ ഫിറോസ്. ഇപ്പോൾ ബന്ധുനിയമന വിവാദത്തിൽ കെ ടി ജലീൽ സഭയിൽ മറുപടി നൽകി താൻ തനിക്ക് തെറ്റുപറ്റിയെന്ന് തെളിയിച്ചാൽ പൊതുപ്രവർത്തനം അവസാനിപ്പിക്കുമെന്നാണ് മന്ത്രി കെ ടി ജലീൽ നിയമസഭയിൽ വ്യക്തമാക്കിയത്.